Hello friends, welcome back to Samu Cheese. In this recipe, a pakoda is peanut pakoda. Nalla taste aayittulla oru recipe aayittu idu thayaraakki edukkanayittu valare korchu samayam adhi oru 5 minute kondu namukku thayaraakki edukkan pattunna oru recipe aanu. Appo adu enganeyanu thayaraakkunnathu namukku onnu kandu nokkam. Adinu vendi njan ivide oru valiya savola idhe pole cherudayi murichu eduthittundu adinathekku cherthu kodukkam. Savolakku pagaram ulli undengil adu eduthalum adhi oru cheriya kashnam inji. ഇതെ പോലെ ചെറുതായി മുറിച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് അതും ചെറുതായി മുറിച്ചാണ് അതിലേക്ക് ചേർക്കാം അല്പം കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പീനട്ടാണ് ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ പീനട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിടണം അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം പീനട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ തൊലിയൊന്നും കളയണമെന്നില്ല കേട്ടോ തൊലി കളയാതെ ഇത് റോസ്റ്റ് ചെയ്ത പീനട്ടാണ് അത് തൊലി കളയാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദ ഇതിനാവശ്യമായ ഉപ്പ് പിന്നെ ഞാൻ ഒരു പിടി പീനട്ട് പൊടിക്കാതെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് പൊടിക്കാതെ ചേർക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് മുഴുവനോടെ കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇടയ്ക്കുന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പക്കോടയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം പക്കോട തയ്യാറാക്കാനുള്ള പരുവത്തിലാക്കി എടുക്കണം പിന്നെ ഇത് കുഴച്ചിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്പം കൂടെ നമ്മളെടുത്തിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറോ മൈദയോ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാനിതൊന്ന് കുഴച്ച് നോക്കട്ടെ കുഴച്ച് നോക്കിയിട്ട് പറ്റിയില്ല എങ്കിൽ ഞാൻ ഒരു സ്പൂൺ കൂടെ കോൺഫ്ലവർ ചേർക്കും കേട്ടോ ഇതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ മൈദയും ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുവാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് ചേർത്തത് അപ്പോൾ രണ്ട് സ്പൂൺ മൈദയും രണ്ട് സ്പൂൺ കോൺഫ്ലവറുമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പൈസ് ലെവൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അത്രയും മതി ഇപ്പം നമുക്കിങ്ങനെ പിടിച്ചിടാനുള്ള പരുവത്തിലായിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ആക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പക്കോട തയ്യാറാക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ അല്പം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൈ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അല്ല കയ്യിൽ ഒട്ടി പിടിച്ചിരിക്കും കൈ നനച്ചിട്ട് വേണം അതെടുത്തിട്ട് കൊടുക്കാനായിട്ട് ഒത്തിരി തിക്കി നിറച്ചൊന്നും ഇടണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്കിത് തിരിച്ച് മുറിച്ചൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പി പീനട്ട് പക്കോട ഇവിടെ റെഡിയായി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പീനട്ട് പക്കോട ഇവിടെ റെഡിയായി പരിപ്പ് വടയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പീനട്ട് പക്കോടയാണ് വളരെ കുറച്ച് സമയം മതി ചെയ്തെടുക്കാനായിട്ട് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു